ഹേയ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഷൂസ് കറക്റ്റായിട്ട് നോക്കി മേടിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഷൂസൊക്കെ മേടിക്കാൻ ഒട്ടും ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ചിലർ പറയത്തില്ലേ, എൻ്റെ പൈസയ്ക്ക് ഞാൻ ഇഷ്ടമുള്ള സാധനം മേടിക്കും, എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ മേടിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഇടുന്നത്. ഇത് അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി അല്ലെ, അങ്ങനെ കമൻറ്റ് ഇടാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ അല്ല ഇത്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഷൂസ് എങ്ങനെ മേടിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെയൊക്കെ ഷൂസ് നോക്കി മേടിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നല്ല ഷൂസ് മേടിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ സമയം കളയാൻ വീഡിയോയിലേക്കോ, മുമ്പ് പറഞ്ഞ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആ കമൻറ്റ് ഇടാൻ വേണ്ടി കാണുന്നതില്ല. അപ്പോൾ നമുക്ക് സമയം കളയാൻ വീഡിയോയിലേക്കോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഷൂസ് മേടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്ലോത്ത്. നമ്മുടെ എല്ലാ ക്ലോത്തും എടുത്ത് നമ്മൾ നോക്കണം, നമ്മുടെ ഏതൊക്കെ ജീൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഷർട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കളർ ഷൂസ് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ജീൻസും ഈ ഒരു ഷർട്ടും ഇടുമ്പോൾ ഈ ഒരു ഷൂസ് പ്രോപ്പറായിട്ട് മാച്ച് ആവും. അങ്ങനെ എല്ലാ ഷർട്ടിൻ്റെയും ജീൻസിൻ്റെയും കൂടെ ഒക്കെ മാച്ച് ആകുന്ന ഒരു ഷൂസാണ് വൈറ്റ് ഷൂസ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഷർട്ട്സും പാൻറ്റും നിൽക്കില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഉള്ളൂ. ബ്ലൂ ജീൻസ്, ബ്ലാക്ക് ജീൻസ്, പിന്നെ ഒരു ചെക്ക് ഷർട്ട്, പിന്നെ ഒരു ബ്ലാക്ക് കളറുള്ള ടീ ഷർട്ട്, യെല്ലോ കളറുള്ള ടീ ഷർട്ട്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വൈറ്റ് സ്റ്റിക്കറിൻ്റെ പുറകെ വെക്കും. വൈറ്റ് സ്റ്റിക്കർ ഇസ് എ ബെസ്റ്റ് സംഭവമാണ്, കാരണം അതിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള സംഭവമില്ല, അതൊരിക്കലും മാറിപ്പോത്തില്ല. സോ നിങ്ങൾ ഷൂസ് മേടിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഷൂസ് മേടിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സുകളെല്ലാം എടുത്ത് നോക്കുക. ഒരു ഷൂസ് മേടിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ള ഡ്രസ്സ് ഏതൊക്കെയാണ് അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചുള്ളൊരു ഷൂസ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഷൂസ് ഇപ്പോൾ നിങ്ങൾ ഡ്രസ്സ് നല്ലതുപോലെ മാച്ച് ആവും. അല്ലാതെ നമ്മളുടെ ഡ്രസ്സുമായിട്ട് ഒരു മാച്ച് ഇടത്തൊരു ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ലതുപോലെ ബൂസ്റ്റ് ആവത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഷൂസ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറുള്ള ചെൽസി ബൂട്ടും ഒരു വൈറ്റ് കളറുള്ള ഷൂസും മേടിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് രണ്ടും എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മുടെ ഷൂസ് മേടിക്കുന്നതിന് മുന്നേ നമുക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് വേണം. ഇപ്പോൾ 2000 രൂപയാണ് എൻ്റെ ബഡ്ജറ്റ്. എന്തിനാണ് ബഡ്ജറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഷൂസിന് നമ്മൾ 2000-3000 രൂപയെ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ 1500-2000 രൂപയെ കൂടുതൽ ഒരു ഷൂസിന് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു ഷൂസിന് നമ്മൾ 5000-6000-8000 രൂപയെ കൊടുത്താൽ നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് ബോയ്സ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒന്നിലധികം ഷൂസ് മേടിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഒരു ഷൂസിൽ ഒരുപാട് പൈസ മുടക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഷൂസ് പ്രോപ്പറായിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് ആ ബഡ്ജറ്റ് കിട്ടുന്ന കളേഴ്സ് ഏതൊക്കെയാണ്, ആ ബഡ്ജറ്റ് കിട്ടുന്ന ബെസ്റ്റ് ബ്രാൻഡ് ഏതൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഷൂസ് മേടിക്കുക. അതിന് നമുക്ക് പ്രോപ്പറായിട്ടൊരു ബഡ്ജറ്റ് വേണം ആദ്യം. സോ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റ് കണ്ടുപിടിക്കുക. 2000-2500 നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ ആ ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ആ പ്രൈസിൽ കിട്ടുന്ന ബെസ്റ്റ് ഷൂസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഷൂസ് ഏത് കളർ വേണം എങ്ങനത്തെ വേണം ഡിസൈഡ് ചെയ്യുക. രണ്ടാമത്തത് നമ്മുടെ ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ഷൂസ് മേടിക്കുക. ഒരിക്കലും ഒരു ഷൂസിന് 2500-3000 രൂപ കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല. നമ്മളൊരു മിഡിൽ ക്ലാസ് ബോയ്സ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ. മൂന്നാമത്തെ പറഞ്ഞത് ഡോണ്ട് ഫോളോ ട്രെൻഡ്സ്. അതെ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറയാൻ പറ്റിയ കോൺവേഴ്സിൻ്റെ ഹൈ ടോപ്പ് സ്നീക്കേഴ്സ് ഭയങ്കര ട്രെൻഡിങ് ആണിപ്പോൾ അല്ലേ. അതിൽ ഒരിടയ്ക്ക് ചങ്കി സ്നീക്കേഴ്സ്, പല കളറുള്ള ചങ്കി സ്നീക്കേഴ്സ് ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ അങ്ങനെ നമ്മൾ ട്രെൻഡ്സിന് പുറകെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം എക്സ്പയറി ഡേറ്റ് ആണ്. ഇപ്പം 3 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 1 മാസം ഒക്കെ ഒരു ട്രെൻഡായിട്ടുള്ളൊരു സാധനം വിൽക്കത്തുള്ളൂ. ആ ഒരു സംഭവം അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നമ്മുടെ കാലിലോട്ട് നോക്കും, വാ സൂപ്പർ ഷൂ എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ട്രെൻഡ് കുറച്ചാൾ കഴിയുമ്പോൾ അത് മാറി മാറി പൊക്കോണ്ടിരിക്കും. സോ നിങ്ങൾ ഷൂസ് മേടിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കുറവാണ്, നമുക്ക് ഒരു ഷൂസ് മേടിക്കാൻ പറ്റത്തുള്ളെങ്കിൽ എപ്പോഴും ക്ലാസിക്കായിട്ടുള്ള ഷൂസിലേക്ക് പോവുക, എപ്പോഴും നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള ഷൂസ് മേടിക്കുക. അപ്പോൾ ഈ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഷൂസ് മേടിക്കുക, നമ്മുടെ വാർഡ്രോപ്പിലുള്ള ഡ്രസ്സിനനുസരിച്ചുള്ള ഷൂസ് മേടിക്കുക തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഒരു ട്രെൻഡിന് പുറകെ പോയി കഴിഞ്ഞാൽ അത് ആ ഒരു ട്രെൻഡിങ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല. നാലാമത്തെ പറഞ്ഞത് ഷൂസ് ഓൺലൈനിൽ മേടിക്കാൻ ശ്രമിക്കുക. ഇത് പറയാനായിട്ട് കാരണം നമ്മളൊരു കടയിൽ പോയി മേടിക്കുമ്പോൾ നമുക്ക് ലിമിറ്റഡ് സാധനങ്ങളെ കാണത്തുള്ളൂ, ലിമിറ്റഡ് സെലക്ഷൻസെ കാണത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇത് മൂന്നും ട്രസ്റ്റഡ് ഓൺലൈൻ വെബ്സൈറ്റ്സ് ആണ്. സോ ഇവിടുന്ന് മേടിക്കുമ്പോൾ ഷൂസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേജസ് ഉണ്ട്, ഓൺലൈൻ പേജസ് ഉണ്ട്, അവരുടെ നല്ല മേടിക്കുക. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഓൺലൈൻ പേജസിൽ മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് മേടിക്കുക, ഒരിക്കലും ഫ്രോഡ് പേജിലൊന്നും മേടിക്കാതിരിക്കാനും ശ്രമിക്കുക. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര. ഇതിൽ മൂന്ന് നമുക്ക് വേണ്ട ഷൂസിന് ജസ്റ്റ് ഇപ്പോൾ വൈറ്റ് ഷൂ ആണെങ്കിൽ വൈറ്റ് ഷൂ, അല്ലെങ്കിൽ ബ്ലൂ കളറുള്ള ഷൂ ആണെങ്കിൽ ബ്ലൂ കളറുള്ള ഷൂസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് റേഞ്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതവിടെ
അവിടെ ഒരുപാട് ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് കാണും. സോ നിങ്ങൾ എപ്പോൾ ഒരു ഷൂസ് മേടിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ സൈസ് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുക. അതുമല്ല, ഓൺലൈനിൽ ഷോപ്പ് ചെയ്ത വേറൊരു ഗുണം എന്ന് വെച്ചാൽ മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് നല്ല വിലക്കുറവ്, നല്ല ഓഫറിൽ ചിലപ്പോഴൊക്കെ സാധനം കിട്ടും. അത് ഈ ദീപാവലി സെയില്, ബിഗ് ബില്ലി ഡേയ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നല്ല നല്ല ഷൂസ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ നടന്ന കോപ്പി കാണി. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ ഒരു ഷൂസ് മേടിച്ചു, അതേ സെയിം ഷൂസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു യുണീക്നെസ് ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൻ നമ്മളിടുന്ന സെയിം ഷൂ ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ആൾക്കാർ ഒരു രണ്ടുപേരൊരു ഷൂസ് അവിടെ നമ്മുടെ സ്റ്റൈൽ പുറത്തെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും യുണീക്കായിട്ട് നിൽക്കണം, നിങ്ങളെ ആളുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം യുണീക്കായിരിക്കണം. അല്ലാതെ എല്ലാവരും ഇടുന്ന പോലത്തെ ഒരുപോലത്തെ സാധനം ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അപ്പോൾ ഒന്ന് നോക്കും, നമുക്കവിടെ നമ്മളെ സിംഗിളായിട്ട് പോർട്രേറ്റ് ചെയ്ത ആൾക്കാരുടെ പറ്റി കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ എന്തിനാണ് ഞാൻ ആൾക്കാരെ കാണിക്കുന്നത് നോക്കി ചെറിയ ഒന്ന് കമൻറ്റ് ഇടും. നമ്മളെല്ലാവരും ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണും ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കണമെന്ന്. അങ്ങനെ വരച്ചില്ലാത്ത ഒരാളും ഈ വീഡിയോസ് ഒന്നും വന്ന് കാണത്തില്ല. സോ ഇപ്പോൾ നമ്മളൊരു ഷൂസ് മേടിക്കുക, എപ്പോഴും നമ്മുടെ കൂട്ടുകാരനുള്ള ഷൂസ് മേടിക്കാതിരിക്കുക. അവരുടെ ആ ഒരു സെയിം ടൈപ്പ് ഷൂസ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മാറ്റുക. അതിന് പകരം വേറെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഷൂസ് മേടിക്കുക. വൈറ്റ് ഷൂ മേടിക്കുകയാണെങ്കിൽ വൈറ്റ് ഷൂസ് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. സോ നിങ്ങളുടെ കൂട്ടുകാരുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ അയലൊക്കത്തുള്ളവരുടെയൊക്കെ ടൈപ്പ് ഷൂസ് മേടിക്കാതെ നിങ്ങളെ തനി ടൈപ്പായിട്ടുള്ള ഷൂസ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതുപോലുള്ള ഫാഷൻ ഗ്രൂമിംഗ് മൈൻഡ് സെറ്റ് കോണ്ടൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അഡിയോസ്.